ഇൻ തജ്തനിബു കബായിറ മാ തുൻഹൗന അൻഹു, നിങ്ങളോട് ചെയ്യരുത് എന്ന് പറഞ്ഞ വൻപാപങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കുന്ന പക്ഷം, നുകഫിറ അൻകും സയ്യാതികും, നിങ്ങളുടെ മറ്റു പാപങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് പുറത്തു തന്നേക്കും, വനുദ്ഖിലുകും മുദ്ഖലൻ കരീമ, വളരെ മനോഹരമായ സ്ഥാനത്തേക്ക് നിങ്ങളെ ഞാൻ പ്രവേശിപ്പിക്കുകയും ചെയ്യും. അതായത് അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് വൻപാപങ്ങൾ വിടിയണം. നമ്മൾ ഏറ്റവും കൂടുതൽ ഇടപഴകാൻ സാധ്യതയുള്ള വൻപാപം എന്ന് പറയുന്നത് ഇസാഅത്തു ഇലൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് തിന്മ ചെയ്യല, മാതാപിതാക്കളെ വിഷമിപ്പിക്കുന്ന പദപ്രയോഗങ്ങൾ, അവരുടെ മനസ്സിന് വേദന ഉണ്ടാക്കുന്നത്. നമ്മളൊരു പിതാവോ മാതാവോ ആകുമ്പോൾ മനസ്സിലാവും. ഈ ഇറങ്ങി ഓടുന്ന കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഒന്നാമത്തെ തെറ്റ് അവിടെ തുടങ്ങി. ഒന്നാമത്തെ തെറ്റ് സ്വന്തം ഉമ്മയും വാപ്പയും വിഷമിപ്പിച്ചു അല്ലേ, പ്രേമാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഓനെ തന്നെ കെട്ടണം. എന്താ പെണ്ണെ, ഇങ്ങനെയൊക്കെ ബുദ്ധിയില്ലാത്ത പണി നമ്മുടെ കുട്ടികൾ ചെയ്യാൻ പാടുണ്ടോ? ഉമ്മയോ വാപ്പയോ ഒരു ഉപദേശം കൊടുക്കുമ്പോൾ സ്വീകരിക്കാൻ അവർക്ക് വയ്യ. അത് എന്റെ ഇഷ്ടം, എന്റെ ചോയ്സ്, നിനക്കെപ്പോഴാ ഇഷ്ടമുണ്ടായത്? എണീറ്റ് നടക്കാൻ പറ്റാതെ കൈക്കുഞ്ഞായ നിന്നെ അമ്മിഞ്ഞ പാലെന്ന് വളർത്തിയതാ നിന്റെ ഉമ്മ, അത് നീ മറന്നുപോയ പെൺകുട്ടി. എന്റെ ഇഷ്ടം എപ്പോഴാ? നിന്റെ ഇഷ്ടത്തെ പറയാൻ മാത്രം നീ വളർന്നത് എപ്പോഴാ? നിന്റെ ഉമ്മ നിന്നെ കഷ്ടപ്പെടുത്തി വളർത്തിയപ്പോഴാ? നിന്റെ വാപ്പ നിന്നെ കഷ്ടപ്പെടുത്തി വളർത്തിയപ്പോഴാ? എന്നിട്ട് പറയാ എന്റെ ഇഷ്ടത്തിന് ഞാൻ പോകുന്നു. ഇത് മുസ്ലിം പറയരുത്. മുസ്ലിം അല്ലാത്ത ഏതെങ്കിലും സൊസൈറ്റിയിൽ നടക്കുന്നുണ്ടോ? ഇറ്റ് ഡസൻ കൺസേൺ മീ, ഞാൻ എന്നെ പറ്റി ഒരു വിഷമം എനിക്കില്ല, അവരതറിയാത്തവരാണ്. പക്ഷെ മുസ്ലിം നിങ്ങൾ ഇത് ചെയ്യരുത്, നമ്മുടെ മക്കൾ ഇത് ചെയ്യരുത്. അവിടെ തുടങ്ങി പിന്നെ എങ്ങനെ അവിടെ ജീവിതത്തിൽ വർക്കത്തുണ്ടാവുക? അങ്ങനെ ഒളിച്ചോടി ബാംഗ്ലൂരോ മൈസൂരോ ഡൽഹിയിലോ പോയി, ദുബൈയിലോ അവിടെ ഇവിടെയും പോയി, ആ എന്നൊരു കല്യാണം കഴിച്ചു. അള്ളാഹു അള്ളാഹുവിന്റെ നാമത്തിൽ കയറി വരാൻ പറഞ്ഞതാ വിവാഹം. അള്ളാഹിന്റെ നാമത്തിൽ തന്റെ വലിയ കുട്ടിയുടെ കാര്യസ്ഥനാരോ അവര് മുഖാന്തിരം നിഖാഹിന്റെ വചനം ചൊല്ലിയിട്ട് വേണം ജീവിതത്തിൽ ഹലാലാവാൻ, അന്യരായ രണ്ടാളുകൾക്ക് കൂടെ കടക്കാൻ. അല്ലേ, ആദ്യം തന്നെ മലിനമാക്കി പ്രേമം കൊണ്ട്, പിന്നെ അവിടെ വർക്കത്തുണ്ടാവോ? ആദ്യം അതിനെ മലിനമാക്കി, അള്ളാഹു പാടില്ലെന്ന് പറഞ്ഞത് ചെയ്തു. നിങ്ങൾ സംസാരിക്കുന്നു, കാണുന്നു, മെസ്സേജുകൾ കൈമാറുന്നു, മിസ് കോൾ അടിക്കുന്നു, മിസ്സല്ലാത്ത കോൾ അടിക്കുന്നു, ഇതൊക്കെ നിങ്ങൾ ചെയ്തിട്ട് പിന്നൊരു നിക്കാഹ് വേണമെന്നല്ലേ? ആദ്യമേ മലിനപ്പെടുത്തിയില്ലേ, അതിന്റെ ശുദ്ധത നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ടാണ് ഈ പ്രേമ കല്യാണങ്ങളൊക്കെ തകരുന്നത്. ചിരിക്കുമ്പോഴേക്കും കൂടെ വരുന്ന പെണ്ണാണെങ്കിൽ മറ്റൊരുത്തം ചിരിച്ച അവന്റെ കൂടെ അവള് പോവില്ലേ? ചൊറുക്ക് കാണുന്ന പെണ്ണിനെ, ഭംഗിയുള്ള പെണ്ണിനെ എല്ലാവർക്കും തോന്നില്ലേ പ്രേമിക്കാൻ? അങ്ങനെ ഒരു ചുറുക്കുള്ള പെണ്ണിനൊരുത്തം പ്രേമിച്ചു, അവൾ പറഞ്ഞു ഇവൻ തന്നെ മതി, ഇവളെക്കാളും ഭംഗിയുള്ളവനെ കാണുമ്പോൾ മറ്റോടൊപ്പം പോകുന്നില്ലേ, പോയിട്ടില്ലേ, പോയിക്കൊണ്ടിരിക്കുന്നില്ലേ? ഇതൊന്നും അള്ളാഹു വെച്ച പരിഹാരമല്ല. ഇങ്ങനെ കണ്ടാചിരിക്കുന്നവർ ചിരിച്ചുകൊണ്ടേയിരിക്കും കാലം മുഴുവൻ. ഇവർക്ക് തന്നെയായിരിക്കും പണി, കുറെ കാലം ജീവിച്ചു എടുത്തു അടുത്ത ആളെ വേണം. ആ അതിനാ നിക്കാഹ് ചൊല്ലി അള്ളാഹ് പറഞ്ഞ പോലെ വാ. അത് വിജയിക്കാതിരിക്കാൻ മാതാപിതാക്കൾ ഗത്യതരമില്ലാതെ പറഞ്ഞു കൊടുത്ത് മക്കൾക്ക് ബോധിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. എങ്ങാനും അങ്ങനെ ഒരു മുസീബത്തും ബലാവും വന്ന് പെട്ടു എന്ന് വിചാരിക്കുക, കൂടെ ജോലി ചെയ്തിട്ടോ പഠിച്ചിട്ടോ പ്ലസ് ടു കഴിഞ്ഞ മക്കൾ ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങുന്നത്, അപ്പോഴാണ് ഈ പ്രേമ കല്യാണങ്ങൾ തുടങ്ങുന്നത് ഗൾഫിൽ. അപ്പോഴാണ് ഇതൊക്കെ തുടങ്ങുന്നത്, പോക്കും വരവും കാണലും കൂടെ ജോലി ചെയ്യലും. ശരിക്കും ശ്രദ്ധിക്കണം, മക്കൾ ബോധമുണ്ടെങ്കിൽ മാത്രം പോയാൽ മതി. അഞ്ചു പൈസങ്ങൾ ഉമ്മാക്കും അപ്പാക്കും കൊണ്ടുവന്നിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങളുടെ ദീൻ അവിടെ കളഞ്ഞു കുടിച്ചു പോരരുത്. ദീൻ നഷ്ടപ്പെടുത്തരുത്, ചാരിത്രം നഷ്ടപ്പെടുത്തരുത്. നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ അഭിമാനം നിങ്ങളുടെ ചാരിത്രമാണ്. അത് തന്റെ നിക്കാഹ് ചെയ്ത ഭർത്താവിന്റെ കൂടെ, താൻ നിക്കാഹ് ചെയ്ത് ജീവിതത്തിലേക്ക് സ്വീകരിച്ച ഭാര്യയുടെ കൂടെ, ഇതല്ലാതെ ഒരു മുസ്ലിം ചിന്തിക്കാൻ പോലും പാടില്ല. ഇത്തരം വിഷയങ്ങളിൽ ആദ്യം ചെയ്ത കുറ്റം വൻപാപമാണ്. സ്വന്തം ഉമ്മയും വാപ്പയും വിഷമിപ്പിച്ചു. ഇതെന്താണ് കബായർ, വൻ ദോഷം എന്നാ പറഞ്ഞത്, മേജർ സിൻസ്, മേജർ സിൻസ്. അള്ളാഹുവിന്റെ മുമ്പിൽ കരഞ്ഞ് തലകുനിച്ച് റബ്ബിനോട് പൊട്ടിക്കരഞ്ഞ് മാപ്പ് ചോദിച്ചാലല്ലാതെ അള്ളാഹു പുറത്തു കൊടുക്കൂലാണ്. അതാണ് വൻപാപം എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് ഈ സംഭവങ്ങളൊക്കെ തകരുന്നത്. ആദ്യം ഉമ്മാന്റെയും വാപ്പാന്റെയും മനസ്സ് വേദനിപ്പിച്ചിട്ട ഈ പ്രേമ കല്യാണങ്ങളൊക്കെ നടക്കുന്നത്, ഗത്യന്തരല്ലാതെ കെട്ടിച്ചു കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, പിന്നെ എങ്ങനെ ജീവിതത്തിൽ വർക്കത്തുണ്ടാവും? അതുകൊണ്ട് നിക്കാഹ് പോലും കഴിയാത്ത എൻഗേജ്മെന്റ് കഴിഞ്ഞ ചെറുപ്പക്കാർ ഭാര്യമാരോട് സംസാരിക്കാൻ നിൽക്കരുത്. അവർക്ക് അനുവദനീയമല്ല. എൻഗേജ്മെന്റ് കഴിഞ്ഞ നിന്റെ ഭാര്യയായിട്ടില്ല, അവൾക്ക് വേറെ ആരും നിക്കാഹ് ചെയ്ത് കൂടെ പോകാം. നിന്റെ ഭാര്യയാവുന്നത് നിക്കാഹ് ചൊല്ലുമ്പോഴാണ്. പടശോനെ നിക്കാഹ് ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് തീരുമാനിച്ചത്. ഒരു വിഷയം വേണ്ട, ഞാനൊരു സീക്രട്ട് പറഞ്ഞുതരാം, ഒരു സ്വകാര്യം. എന്തേ? അമ്മോഷനോട് പറയാം. അമ്മോഷനോട് ഓർത്താൻ പറയല്ലോ പുതിയ അപ്പിളക്ക്. പുതിയ അപ്പിളായിട്ടില്ല, പ്രതിശ്രുത വരൻ.
അമ്മോശനാക്കനോട് പറയാ, ഒരു കാര്യം ചെയ്യ, നിക്കാഹ് ഒരു കൊല്ലം ഞങ്ങൾക്ക് എന്തായാലും പുറത്താൻ പറയാതിരിക്കാൻ പറ്റൂല. അപ്പൊ നിങ്ങൾ നിക്കാഹിന് ചൊല്ലിത്തരി, എന്റെ മോളെ നിങ്ങൾക്ക് ഞാൻ എന്റെ മെഹറിന് കല്യാണം കഴിച്ചെന്നു, ഞാനത് സ്വീകരിച്ചു എന്നും പറയാം. നിക്കാഹായല്ലോ, പിന്നെ നിക്കാഹിന്റെ ചടങ്ങ് ഉസ്താദിനെ തങ്ങന്മാരെയൊക്കെ വിളിച്ചിട്ട് നമുക്ക് പിന്നെ വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ ഈ ഒരു കൊല്ലം വരെ പിടിച്ചേക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ സ്വകാര്യമായിട്ട് നിക്കാഹ് പറഞ്ഞിരി ഫോണിൽ, ആയിക്കോട്ടെ, ആ നിങ്ങളോട് കബൂലും ചെയ്ത് ഞാനത് സ്വീകരിച്ചു എന്ന് പറഞ്ഞു, ഈ നിങ്ങൾ വർത്തമാനം പറഞ്ഞു, സാക്ഷി നിങ്ങൾ ഉണ്ടാക്കിക്കോ. പക്ഷേ നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിന് അതിന്റെ സാക്ഷ്യം കിട്ടണമെങ്കിൽ നിക്കാഹിന്റെ വചനം ഹുദയാപ്പുള ചൊല്ലിയേ പറ്റൂ. കോടതിന് മുമ്പിൽ എത്തുമ്പോഴാണ് സാക്ഷിയുടെ വിഷയം, അല്ലാതെയും നിക്കാഹ് നടക്കും. അങ്ങാടിത് പറഞ്ഞു എന്റെ മക്കളെ കല്യാണം കഴിച്ചു, ഞാൻ സ്വീകരിച്ചു, എത്ര സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന ചരിത്രത്തിൽ. പക്ഷെ ഒരു വിഷയം ലീഗൽ അതിന്റെ ഫോർമാലിറ്റിക്ക് വേണ്ടി സാക്ഷികൾ വേണ്ടി വരും, ഇല്ലെങ്കിലും നിക്കാഹ് നടക്കും. ആ അപ്പൊ അത് സ്വകാര്യമായിട്ട് അമ്മാഷനോട് പറഞ്ഞുതരാൻ പറയാം, ഒന്ന് നിങ്ങൾ പറഞ്ഞേരി, നമ്മൾ രണ്ടാളും മാത്രം അറിഞ്ഞാൽ മതി, ആയിക്കോട്ടെ, സംഗതി ഹലാലാവൂലേ, വർത്താനം പറയല്ലേ. പോകുന്നതിന് മുമ്പ് ഒറ്റ കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി, നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ നിശ്ചയം കഴിഞ്ഞിട്ട് പെണ്ണുങ്ങൾക്ക് വിളിക്കുന്നതിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ വിശദീകരണം, ഒരുപാട് ഫുഖഹാക്കളും പണ്ഡിതന്മാരൊക്കെ നമ്മുടെ പരിപാടിക്ക് വീക്ഷിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അതിൽ ചെറിയൊരു ഒരു ഒരു വിഷയം അതിൻ്റെ വ്യക്തമാക്കി തരാനുള്ളത്, നിക്കാഹ് ചെയ്താലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഒരു പെണ്ണിനോട് പുതിയ സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത്തരം ഒരു വിഷയം ഹറാമ് സംഭവിക്കാതിരിക്കാൻ നമ്മൾ എന്ത് പറഞ്ഞു, അമ്മോഷനോട് എന്ത് ചെയ്യുക, നിക്കാഹ് വചനം ചൊല്ലിത്തരാൻ വേണ്ടി പറയാന്ന് പറഞ്ഞു. അത് അല്ലാമ സുഹരി ഇമാമിൻ്റെയും മാലിക്കി ഇമാമിൻ്റെ അഭിപ്രായമാണ്. നമ്മൾ ഈ മദ്ഹബ് വ്യക്തമായിട്ട് പറഞ്ഞിട്ട് പഠിച്ചോ, ഷാഫി മദ്ഹബിൽ സാക്ഷി വേണം, നിർബന്ധമാണ്. പക്ഷെ മാലിക്കി ഇമാം പോലും കല്യാണം കഴിച്ച് ഒരുമിച്ച് കടന്നുറങ്ങാൻ പോകുന്ന സമയം സാക്ഷിയെ വിസ്തരിക്കൽ നിർബന്ധമാണെന്നാണ്. പക്ഷെ നമുക്ക് അങ്ങനെയൊന്നും സാക്ഷി കിട്ടിയില്ല. നിശ്ചയം കഴിഞ്ഞ ആൾ ഇവിടെ എത്തിയിട്ടുണ്ട്, ഇവിടെ എത്തിക്കഴിഞ്ഞു, ഇനിയിപ്പോൾ അമ്മോശരും പുതിയപ്പം നമ്മൾ സാക്ഷി കിട്ടൂലല്ലോ. അങ്ങനത്തെ ഒരു വിഷയത്തിൽ മാലിക്കി ഇമാമിന്റെ മദ്ഹബ് അനുസരിച്ചാണ് ആ വിഷയം നമുക്ക് ശരിയാവുള്ളൂ കേട്ടോ. അത് അത്തരം കേസുകൾ നാട്ടിൽ തന്നെ ഉള്ളത് നിശ്ചയിക്കാൻ വേണ്ടി പോവുക, ഉടനെ തന്നെ സാക്ഷികളെ വെച്ചിട്ട് എന്ത് ചെയ്യുക, അവിടെ നിക്കാഹ് അമ്മോഷനോട് ചൊല്ലിത്തരാൻ വേണ്ടി പറയാം. അപ്പൊ നമ്മുടെ ഷാഫി മദ്ഹബിന്റെ അഭിപ്രായത്തിൽ ജംഹൂറുൽ ഉലമാവും സാക്ഷി വേണം, നിർബന്ധമാണ്. പക്ഷെ മാലിക്കി ഇമാമിന് മാത്രമേ ഉള്ളൂ എന്ത്, ഇത്തരം സന്ദർഭങ്ങളിൽ അവർക്ക് സാക്ഷിയില്ലാതെയും നിക്കാഹ് ശരിയാകും. പക്ഷേ ഒരുമിച്ച് ദുഹൂൽ എന്ന് പറയും, അവർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരു വിഷയത്തിലേക്ക് എത്തിയാൽ സാക്ഷികളെ വിസ്തരിക്കൽ നിർബന്ധമാണെന്ന് മാലിക്കി ഇമാമിനും. അപ്പോൾ ആ വിഷയം ചെറിയ സംശയം ഉണ്ടായിരുന്നു, അത് ഒന്ന് രണ്ടാളുകൾ ചോദിക്കാൻ വേണ്ടി ചോദിച്ചിരുന്നത് ക്ലിയർ ആക്കാൻ വേണ്ടി പറഞ്ഞതാ. ജസാക്കുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.